ശബരിമല വിഷയത്തിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. പാർട്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് യുവതികൾ 18-ാം പടി കയറുമായിരുന്നുവെന്ന് എം എ ബേബി പറഞ്ഞു. എന്നാൽ അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ശബരിമലയിൽ 2-ഓ 3-ഓ പേർ മാത്രമാണ് കയറിയതെന്നും എം എ ബേബി പറഞ്ഞു. ഫേസ്ബുക്ക് സംവാദത്തിലാണ് എം എ ബേബിയുടെ വിശദീകരണം. ആരെയും ശബരിമല കയറ്റാൻ സർക്കാർ ശ്രമിച്ചില്ല, സംരക്ഷണം നൽകുക മാത്രമാണ് ചെയ്തത്. ഭീമമായ നുണ പ്രചരണമാണ് ഇക്കാര്യത്തിൽ നടന്നതെന്ന് ബേബി കൂട്ടിച്ചേർത്തു. നവോത്ഥാനത്തിനൊപ്പം നിൽക്കാത്തവർ സാമൂഹ്യ നന്മ മനസ്സിലാക്കാത്തവരാണ്. അവരെ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. സർക്കാർ എടുത്ത തീരുമാനം നവോത്ഥാന മൂല്യങ്ങൾ മുറുക്കെ പിടിക്കുന്നതായിരുന്നു. നവോത്ഥാന മൂല്യങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സതി നടപ്പാക്കിയപ്പോഴും അത് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുവെന്നും എം എ ബേബി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത സമീപനം നവോത്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതായിരുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ നവോത്ഥാന മൂല്യങ്ങളെല്ലാം ആ സമയത്ത് മനസ്സിലാക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ടായെന്ന് വരും. സതി നിർത്തലാക്കിയപ്പോഴും ഇതുപോലുള്ള പ്രശ്നമുണ്ടായിരുന്നു. സതി നിർത്തലാക്കുന്നതിനെതിരായി 70,000-ത്തിലധികം സ്ത്രീകളുടെ പ്രകടനം അന്ന് നടന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും സമൂഹം കൂട്ടായിട്ട് നടത്തുന്ന ഇടപെടലുകളിൽ അതിന്റെ നന്മ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു വിഭാഗം ചിലപ്പോൾ മാറി നിന്നു വരും. ക്ഷമാപൂർവ്വം സമയമെടുത്ത് അവരെ അത് ബോധ്യപ്പെടുത്താനാണ് നവോത്ഥാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ സ്വീകരിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന പുരോഗമന ശക്തികൾ പിന്തുടരേണ്ട നിലപാട്. ഇവിടെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് തിടുക്കപ്പെട്ട് എന്തോ ചെയ്തു എന്നുള്ളതാണ്. എന്നോട് അങ്ങനെ പറഞ്ഞവരോട് ഞാൻ ചോദിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മഹിളകൾക്കിടയിൽ എത്രയോ സ്വാധീനമുണ്ട്, എന്തെങ്കിലും തിടുക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുണ്ടായിരുന്നെങ്കിൽ 5,000-ഓ 10,000-ഓ യുവതികളായ വ്യക്തികളെ ശബരിമല സന്ദർശനത്തിന് അണിനിരത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമായിരുന്നില്ലേ? ശബരിമല വിഷയത്തിൽ നേരത്തെയും എം എ ബേബി വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. ശബരിമല അയ്യപ്പൻ വെറും വിശ്വാസം മാത്രമാണെന്നും പന്തളത്ത് ജീവിച്ചിരുന്നുവെന്നത് കെട്ടുകഥയാണെന്നുമായിരുന്നു എം എ ബേബിയുടെ വിവാദ പ്രസ്താവന. ഇതോടെ ഇരുട്ടിന്റെ മറവിൽ ബിന്ദുവിനെയും കനകദുർഗയും ശബരിമലയിൽ കയറാൻ പ്രചോദിപ്പിച്ചത് സി പി എം തന്നെയാണെന്ന സൂചനകളാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം നൽകുന്നത്. എം എ ബേബിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ വീണ്ടും മുറിവേൽപ്പിക്കുന്നതാണ്. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.